മനുഷ്യ നിർമ്മിതമായ ഏറ്റവും വലിയ വസ്തുക്കൾ. ലോകത്തിലുള്ള പല വസ്തുക്കളും നമ്മൾ അത്ഭുതത്തോടെ നോക്കിക്കാണാറുണ്ട്. മനുഷ്യൻ തന്റെ ചിന്താശേഷിയും ബുദ്ധിവൈഭവവും ഉപയോഗിച്ച് ഒട്ടേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ചില വലിയ വസ്തുക്കളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും ഇൻഫോസേവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്പർ 1, 2006 ബെലാറസിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള ട്രക്കാണ് ബെലാർ 75710. ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കാൻ കഴിയുമെന്നതാണ് ഈ ട്രക്കിന്റെ പ്രത്യേകത. ഒരു ട്രിപ്പിൽ 450 ടണ്ണോളം ഭാരം വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഏറ്റവും ഭാരം വഹിക്കുന്നതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും ഈ ട്രക്കിന്റെ പേരിലാണ്. ബെലാസ് ട്രക്കിന്റെ ഭാരത്തേക്കാൾ 3 ഇരട്ടിയോളം അതിന് വഹിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത. 6 അടിയുള്ള ഒരു മനുഷ്യൻ ഈ ട്രക്കിന്റെ അരികിൽ നിന്നാൽ അയാൾക്ക് ബെലാസിന്റെ ടയറിന്റെ പകുതിയോളം പോലും നീളമുണ്ടായിരുന്നു. മുഴുവൻ യാത്രക്കാർ നിറഞ്ഞ ഒരു എയറോപ്ലെയിനേക്കാൾ ഭാരവും ഫോർമുല റേസിംഗ് കാറുകളേക്കാൾ പവർഫുള്ളുമാണ് ഈ ട്രക്ക്. സാധാരണ ട്രക്കുകളെ പോലെ 6 ചക്രങ്ങൾക്ക് പകരം 8 ചക്രങ്ങളുണ്ട് ബെലാസിന്. ഡീസൽ ഇലക്ട്രിക് എഞ്ചിനാണ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നത്. 5600 ലിറ്ററോളമാണ് ഇവയുടെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി, അതായത് ഒരു വീടിന്റെ വാട്ടർ ടാങ്കിന്റെ അത്രയും വലുപ്പം. 100 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നതിനായി 1300 ലിറ്ററോളം ഇന്ധനം ആവശ്യമാണ്. $6 മില്യൺ ഇതിന്റെ നിർമ്മാണ ചെലവ്. മൈനിങ് ഇൻഡസ്ട്രിയിലാണ് പ്രധാനമായും ഈ ട്രക്ക് ഉപയോഗപ്പെടുത്തി വരുന്നത്. നമ്പർ 2, ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പലുകളിൽ ഒന്നാണ് ഒയാസിസ് ഓഫ് സീസ്. 6000 യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്ന ഈ കപ്പലിന് 5.3 ഏക്കറോളം വലുപ്പമാണ്. ആഡംബരപൂർണമായ ഈ കപ്പൽ വെള്ളത്തിലൂടെ ഒഴുകുന്ന ഒരു കൊട്ടാരം പോലെയാണ് തോന്നുക. ഇത്രയധികം വലുപ്പമുള്ളതിനാൽ കപ്പൽ ചലിക്കുന്നത് യാത്രക്കാർ അറിയാറേയില്ല. 2000-ലധികം ക്രൂ മെമ്പേഴ്സും ഈ കപ്പലിൽ ജോലി ചെയ്യുന്നു. വാട്ടർ പാർക്ക്, സ്വിമ്മിംഗ് പൂൾ, കാസിനോ, ബാറുകൾ, റെസ്റ്റോറന്റ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ കപ്പലിനകത്തുണ്ട്. ബാസ്കറ്റ് ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ഫിറ്റ്നസ് സെന്റർ, സ്പാ, ഐസ് സ്കേറ്റിംഗ്, ഗോൾഫ് കോർട്ട് അങ്ങനെ യാത്രക്കാർക്ക് സമയം ചെലവഴിക്കാൻ ഒട്ടനേകം കാര്യങ്ങൾ ഈ കപ്പലിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നമ്പർ 3, ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്കാവേറ്ററുകളിൽ ഒന്നാണ് ബാഗർ 293. ഇതിന് 2 ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലുപ്പം വരും. ജർമ്മനിയിൽ നിർമ്മിച്ചെടുത്ത ഈ എക്സ്കാവേറ്റർ മൈനിങ് ഇൻഡസ്ട്രിയിലാണ് ഉപയോഗിക്കുന്നത്. 225 മീറ്റർ നീളവും 14,200 ടൺ ഭാരവുമുള്ള ഈ വാഹനത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് 5 ഓപ്പറേറ്റർമാരുണ്ട്. 16 മെഗാവാട്ടോളം വൈദ്യുതി എക്സ്റ്റേണൽ ആയിട്ട് നൽകിയാണ് ഈ എക്സ്കാവേറ്റർ പ്രവർത്തിക്കുന്നത്. നമ്പർ 4, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ബുർജ് ഖലീഫ. 163 നിലകളിലായി 828 മീറ്റർ ഉയരത്തിലുള്ള മാനം മുട്ടി നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ചിലപ്പോഴൊക്കെ മേഘങ്ങൾക്കുള്ളിലാകാറുണ്ട്. 57 എലിവേറ്ററുകളുണ്ട് ഈ കെട്ടിടത്തിനകത്ത്. ഇതും ലോക റെക്കോർഡാണ്. ബുർജ് ഖലീഫയുടെ താഴെ നിന്നും മുകളിലേക്ക് എത്താൻ വെറും 1 മിനിറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. അത്രയും നന്നായിട്ടാണ് ഇവിടെ എലിവേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. 95 കിലോമീറ്ററുകൾക്കപ്പുറം നിന്നാലും ബുർജ് ഖലീഫയുടെ മുകൾ ഭാഗം കാണാനാണ്. 2004-ൽ നിർമ്മാണം ആരംഭിച്ച് 6 വർഷം കൊണ്ടാണ് ബുർജ് ഖലീഫ പണിതുയർത്തിയത്. ഒട്ടേറെ റെസ്റ്റോറന്റുകളും ഓഫീസ് സമുച്ചയങ്ങളും റെസിഡൻഷ്യൽ ഫ്ളാറ്റുകളും ഉൾപ്പെടുന്ന ഈ കെട്ടിടം ദുബായിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. നമ്പർ 5, ചിലിയിലെ പ്രസിദ്ധമായ സാൻ അൽഫോണ്ടോ ഡെൽ മാർ എന്ന പ്രൈവറ്റ് റിസോർട്ടിന് സമീപം വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ്. ഒരു പക്ഷെ ഇവിടെ 2 ബീച്ച് കാണാനാകും. ഒന്ന് പസഫിക് ഓഷ്യനും മറ്റേത് കൃത്രിമമായി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളുമാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂൾ എന്ന റെക്കോർഡ് ഇതിനാണ്. 15 ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ അത്രയും വലുപ്പം വരുന്ന ഈ പൂള് 20 ഏക്കറിലായി പരന്നു കിടക്കുകയാണ്. 250 മില്യൺ ലിറ്റർ വെള്ളം കടലിൽ നിന്നും ശുദ്ധീകരിച്ചാണ് ഈ പൂളിൽ നിറച്ചിരിക്കുന്നത്. സെയിലിംഗ്, കയാക്കിംഗ്, വാട്ടർ സ്ലൈഡിംഗ്, സ്ക്യൂബ ഡൈവിംഗ് തുടങ്ങി എല്ലാവിധ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും ഇവിടെ നടത്താറുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.